ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇന്നൊരു അടിപൊളി മാൽപ്പൂരി ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മാൽപ്പൂരിക്ക് വേണ്ടിയിട്ട് ഞാനിത് 1 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ആ മൈദ നമുക്കൊന്ന് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. മൈദയൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതേ അളവില് നമുക്ക് പഞ്ചസാര എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മൈദ എടുത്ത ഏത് പാത്രത്തിനാണോ ആ പാത്രത്തിൽ നിന്ന് പഞ്ചസാര എടുത്ത് നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അളവിൽ തന്നെ നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് പഞ്ചസാര പാനി ആക്കിയിട്ട് വരാം. ഇത് ഒന്ന് പാനി ആക്കിയിട്ട് വരാം കേട്ടോ. റെഡിയായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. പാനി വെക്കുമ്പോൾ ഒരു ഇത്തിരി വട്ടമുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് പാനി വേഗം തണുത്ത് കിട്ടാൻ വേണ്ടി നല്ലൊരു സൗകര്യമായിരിക്കും കേട്ടോ. ഈ നമ്മുടെ പഞ്ചസാര പാനിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഒരു ഇത്തിരി മഞ്ഞ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൂരിൻ്റെ ഒരു പ്രധാന ഘടകമാണ് അതിൻ്റെ ഒരു മഞ്ഞ കളർ കേട്ടോ. നല്ലൊരു മഞ്ഞ കളർ ആയിരിക്കും മാൽപ്പൂരിക്ക്. അത് നമ്മുടെ ഏലക്കയൊക്കെ അതിനകത്ത് കിടന്നു നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഏലക്കേൻ്റെ ഒക്കെ ഒരു സത്ത് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ നമ്മുടെ മാൽപ്പൂരിക്ക്. അപ്പം നമ്മുടെ ലായനിയൊക്കെ നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഓഫാക്കി വെച്ച ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ഏലക്കേൻ്റെ ഒക്കെ തൊണ്ടയ്ക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. പഞ്ചസാര ലായനിയൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ മൈദയിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കറക്റ്റാക്കി എടുക്കാം. കടായി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ എണ്ണയെന്ന് നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് എന്താ ഒരു കുഴിവൻ തവിയെടുക്കുക. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കോരി അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് എള്ളൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് വന്നു കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് എള്ളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കടായി വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായിരിക്കുന്നതിലോട്ട് നമുക്കിത് ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അതിങ്ങനെ ചുടുമ്പോൾ പരന്ന് ഇങ്ങ് വരും കേട്ടോ. ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലോട്ട് വെറുതെ ഒന്ന് തീ നിട്ട് നോക്കിയാൽ എണ്ണ ചൂടായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊരു പുഴിഞ്ഞ തവി എടുത്തിട്ട് നമുക്ക് ഇതാ നമ്മുടെ മാവ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെച്ചാൽ മതി. അത് പരന്ന് ഇങ്ങനെ അങ്ങ് വരും. വലിപ്പം വെച്ച് വരും കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ഒരു വശം എന്ത് ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു വശമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം കേട്ടോ. ലെവലിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം കേട്ടോ. നമ്മുടെ മാൽപ്പൂരിയൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കാണിക്കാം. ഭയങ്കര ചൂടാണ് കേട്ടോ. പൂരിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒത്തിരി മൂത്ത് പോയതുകൊണ്ടാണ് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഒരു ഒത്തിരി ഡാർക്ക് കളർ ആയിപ്പോയി കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാൻ കേട്ടോ. പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. നല്ല മധുരമൊക്കെ ആയിട്ട് നല്ലൊരു പലഹാരം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.